എല്ലാവർക്കും സന്നാസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാനല്ല ചെയ്യുന്നത്, ഒരു ക്രാഫ്റ്റ് വർക്ക് ആയിട്ടാണ് അനിയത്തിയ ചെയ്യുന്നത്. ക്രാഫ്റ്റ് എന്ന് പറയാൻ പറ്റൂല, എന്നാലും ഒരു ചെറിയൊരു ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ അനിയത്തിയാണ്, അപ്പോൾ നീയാണ് ചെയ്യുന്നത് കേട്ടോ. പേര് നീയാണ്. ഹായ്. ആ എന്തുണ്ടാക്കണൊക്കെ പറയും. ഫ്ലവർ. ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോണത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ അതിനു മുമ്പായിട്ട് അതിനായിട്ട് വേണ്ടത് കളർ പേപ്പർ. നമുക്ക് കൊറോണ കൊണ്ട് കളർ പേപ്പർ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മളിപ്പോ A4 ഗ്രീൻ കളറാക്കി കൊടുത്തതാണ്. അങ്ങനെ യെല്ലോയും കൊടുത്തിട്ട് പിന്നെ റെഡ് വഴി ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നേരെ ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട്. റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. നേരെ അതിനകത്ത് ഒരു റെഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കോൺ ഷേപ്പിൽ മറക്കണം. അങ്ങനെ മൂന്ന് വട്ടം മറക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടെടുക്കാം. ഇപ്പം നമ്മൾ റോസാപ്പൂ വെട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഷേപ്പിലാണ് നമ്മൾ വെട്ടണം. അപ്പം വെട്ടാം. നമ്മൾ വെട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് തുടക്കാം. അപ്പൊ ഇതേപോലെ നമുക്ക് നാലും വെട്ടിയെടുക്കണം. ഇനി നമുക്ക് വെട്ടിയിട്ടാണ് റോസാപ്പൂന് നാല് ഇതായിട്ടാണ് വേണ്ടത്. അപ്പൊ നമ്മള് നാലിനങ്ങനെ വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലവറിന്റെ ഒരു ഇതള് വെട്ടിയെടുക്കണം. അതേപോലെ രണ്ടാമത്തെ ഇതിന്റെ രണ്ടെണ്ണം വെട്ടിയെടുക്കണം. പിന്നെ മൂന്നാമത്തെ മൂന്നെണ്ണം. ഇനി ഇത് നാലെണ്ണം. നമ്മൾ ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒന്ന് ഒട്ടിക്കാം. ഒട്ടിച്ചിട്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മളെല്ലാതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് ഉള്ളിലേക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമ്മളെ പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതും ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഇവിടെ ചെറുതാണ് ഉണ്ടാക്കിയിരിക്കണേ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇലയും തണ്ടൊക്കെ ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ തണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് A4 ഗ്രീൻ കളറ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് തണ്ടാക്കാം. അപ്പൊ ഞാൻ പാനിന്റെ ഫില്ലർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മള് തണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂവ് ഇതും ഒട്ടിക്കാം. അപ്പൊ ഇവിടെ ഇത് ഒട്ടിക്കാൻ വേണ്ടിട്ട് മൂന്ന് ഇതാക്കി നമുക്ക് കട്ട് ചെയ്യാം. നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ആയിട്ട് ഒട്ടിക്കാം. നമ്മളിവിടെ പൂവ് ഇതാക്കിയിട്ടുണ്ട്. ഒട്ടിച്ചിട്ട് നമുക്ക് ഇലയും ഒന്നും കൂടെ വെട്ടിയെടുക്കാം. ഇപ്പൊ ഞാനിവിടെ ഇല ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്യാം. ഇല കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പൂവില് ഒട്ടിച്ചെടുക്കാം. ഇപ്പൊ നമ്മളിവിടെ റോസാപ്പൂ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ മഞ്ഞും കൂടി ഇതാക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.